Season 2. സത്യസന്ധതയാണ് ഏതൊരു വിജയത്തിന്റെയും അടിത്തറ. കേരളത്തിലെ ഏതൊരു കാര്യത്തെയും സത്യസന്ധമായി പൂർണ്ണ മനസ്സോടെ സമീപിക്കുന്നത് കൊണ്ട് തന്നെയാണ് കോമഡി സ്റ്റാർസിനെ ജന മനസ്സുകളിൽ വിജയമാക്കി നിർത്തുന്നത്. ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ഞങ്ങൾ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം, ശ്രീ ലാൽ ജോസ്. കാവിലെ തെന്നലെ നിന്ന ഞാൻ താമരത്താലിയിൽ തടവിലാക്കും. കടുകുകൾ പൂക്കുമാ വയലുകൾ കപ്പുറം കുടിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുപോകും. കാവിലെ തെന്നലെ നിന്ന ഞാൻ താമരത്താലിയിൽ തടവിലാക്കും. കടുകുകൾ പൂക്കുമാ വയലുകൾ കപ്പുറം കുടിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുപോകും. ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് നാവായിക്കുളം കടമ്പാട്ടുകോണം ശുഭപ്രദായിനി എൻ എസ് എസ് കരയോഗത്തിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. വസ്ത്രധാരണം, സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായ വസ്ത്രം ഏതാണ് എന്ന കാര്യത്തിൽ അതൊരു തർക്ക വിഷയമാണ്. ചിലർ പറയുന്നു ചുരിദാറാണ് ഏറ്റവും കംഫർട്ടബിൾ, ചിലർ പറയുന്നു സാരി. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആദ്യം നമ്മളുടെ വനിതകൾ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ. റിമി ടോമി, ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ഏത് പുരുഷനും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു കുലീനത അല്ലെങ്കിൽ നല്ല അച്ചടക്കം നല്ല ഒതുക്കമുള്ള ഒരു സ്ത്രീ എന്ന് പറയണമെങ്കിൽ കൂടുതലും സാരി തന്നെയാണ്. പക്ഷേ സാരിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവിടെ ഇവിടെയും ഒക്കെ കാണുന്നതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. സാരി ഇപ്പോൾ വളരെ തുറന്ന് കാണിക്കുന്ന രീതിയിൽ ഉടുക്കാണ്ട് മാന്യമായിട്ട് നമ്മുടെ നാവായിക്കുളത്ത് നിന്ന് ചേച്ചിമാരെ കൊടുത്തേക്കുന്ന രീതിയിൽ സാരി ഒക്കെ കൊടുത്താൽ ഒരിക്കലും ആരും തെറ്റി പറയല. അല്ലാത്ത രീതിയിൽ സാരി നമുക്ക് എങ്ങനെ വേണേൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് കുറച്ച് അങ്ങനെ കാണിക്കണം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഉടുക്കാം. പക്ഷെ ചുരിദാറിനാവുമ്പോൾ വളരെ സേഫാ അല്ലേ. ഏത് ഡ്രസ്സും നമ്മൾ വേണമെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ തയ്ച്ചെടുക്കുന്നത് പോലെ ഇരിക്കും അതിന്റെ ഒരു വൃത്തികേടും വൃത്തിയും ഒക്കെ. അപ്പൊ ചുരിദാർ സേഫാണ്, സാരിയാണ് കൂടുതൽ ഭംഗി. സത്യം അല്ലേ. എന്തൊക്കെ പറഞ്ഞാൽ ഈ സൗന്ദര്യം കാണുന്നവന്റെ കണ്ണിലാന്ന് പറയുന്നത് പോലെ മനസ്സിൽ എന്തെങ്കിലും വൃത്തിയായിട്ട് ഒരു ചിന്തയുണ്ടെങ്കിൽ ഇനി പറുതായിട്ട് വന്നാലും അവൻ മോശമായിട്ടേ ചിത്രീകരിക്കുകയുള്ളൂ. ഒരു സ്ത്രീ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 10 സ്ത്രീകളും ഒരു പുരുഷനും ഉണ്ടെങ്കിലും അവിടെ സ്ത്രീകളെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊക്കെ നമ്മൾ സ്ത്രീകള് ഓരോ സാരിക്കും ഓരോ ബ്ലൗസ് ആയിരിക്കണമെന്നില്ല. ഒരു ബ്ലൗസ് തന്നെ വെച്ചാൽ നമ്മൾ വേറെ വേറെ കളർ നോക്കി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാച്ചായിട്ടിടും. പക്ഷെ എനിക്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല, കാരണം ഞാൻ 2 ദിവസം, 1 ആഴ്ച, 1 മാസം, 1 വർഷം മുമ്പ് ഇട്ട ബ്ലൗസ് വരെ രാജ്യാണ് കാണാപ്പാടമാണ്. അതുകൊണ്ട് എനിക്ക് പേടിയാണ് സത്യത്തിൽ. അതാണ് ഞാൻ ആധികാരികമായി പറയാൻ കഴിവുള്ള വ്യക്തി ശ്രീ രാജു ആണ്. രാജു പറയൂ. അല്ല, ഞാൻ പറഞ്ഞേ കുലീനമായിട്ട് വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞത് കറക്റ്റാണ്. എൻ്റെ ഭാര്യ എന്നെ സംബന്ധിച്ച് എൻ്റെ കണ്ണിൽ നല്ല സാരി ഉടുത്തു വരുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെ അവരുടെ യാത്രയ്ക്കും കാര്യങ്ങൾക്കും എല്ലാം കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവർ പ്രിഫർ ചെയ്യുന്നതും ഒക്കെ ചുരിദാർ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു സംഭവം നിങ്ങൾ അറിയുവിലേക്ക് വേണ്ടി പറയാണ്. ബ്രിട്ടനിലെ രാജകുമാർ കല്യാണം കഴിക്കുമ്പം വരുന്ന മരുമക്കൾക്ക് വേണ്ട ചില ക്വാളിഫിക്കേഷൻസ് അവിടെ അവർ റൂളിലുണ്ട്. അതിലൊന്ന് പറയുന്നത് മാന്യമായ വസ്ത്രം ധരിക്കണം, അതായത് തീരെ ഇറക്കം കുറഞ്ഞ ഫ്രോക്കിൽ ഇടാൻ പാടില്ല. പിന്നെ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ ഇങ്ങനെ കാല് അകറ്റി വെച്ചിട്ടിരിക്കരുത്, കാലടുത്ത് വെച്ച് തന്നെ പെണ്ണുങ്ങൾ മാന്യമായിട്ടിരിക്കണം, കാലിന്മേ കാലിട്ടിരിക്കരുത്, എല്ലായിടത്തും അന്തസ്സായിട്ട് പൊളൈറ്റായിട്ട് സംസാരിക്കണം. ഇത്രയാണ് അവിടുത്തെ മരുമകൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാരിയാണ്, ഏത് ഡ്രസ്സാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് രാജു വ്യക്തിപരമായി? ഞാൻ എൻ്റെ വൈഫിൻ്റെ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ്. ബാക്കിയുള്ള ഒരു വസ്ത്രം കുറഞ്ഞാലോ ഇട്ടില്ലെങ്കിലോ ഒന്നും എനിക്ക് പരാതിയില്ല. അതെ, നമ്മൾ കോവളത്തോടെ നടന്നു പോകുന്നു, അവിടെ സിംഗിൾ പീസ് ഉള്ളവരുണ്ട്, നമ്മൾ ചില വെളിരാജ്യങ്ങളിൽ പോകുമ്പോൾ അതൊന്നും ഇല്ലാതെ കുളിക്കുന്നവരുണ്ട്. നമ്മൾ സാധാരണ നടന്നു പോകുന്നതായാലും കുറച്ചുകൂടെ സ്ലോ ആയിട്ട് നടന്നു പോകും, അത്രേ ഉള്ളൂ. ഓക്കെ,
ഇനി ലാൽ ജോസ് സംവിധായകനാണ് തന്റെ കഥാപാത്രങ്ങൾക്ക് ചുരിദാർ നൽകിയിട്ടുണ്ട് സാരി നൽകിയിട്ടുണ്ട് മോഡേൺ ഡ്രസ്സുകൾ നൽകിയിട്ടുണ്ട് ലാൽ ജോസിന്റെ എനിക്ക് നാടൻ ഡ്രസ്സുകളുണ്ട് അതായത് നല്ല ദാവണി മുല്ലപ്പൂ അതുകൊണ്ട് സാറിന്റെ മനസ്സിലെ ഒരു ഒരു സ്ത്രീ സങ്കല്പം കാണാൻ ഏറ്റവും ഭംഗി ഒരു പെൺകുട്ടിയെ കാണുമ്പോ ഇന്ന ഡ്രസ്സിലെ കൂൾ ഇഷ്ടം ഞാൻ വിചാരിക്കുന്നത് ഒരാളുടെ വ്യക്തിത്വമാണ് അവർ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിന് നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും അത് പ്രൊജക്ട് ചെയ്യുന്നത് ഓരോ വസ്ത്രവും എങ്ങനെയാണ് ഒരാൾ ക്യാരി ചെയ്യണമെന്നുള്ളതിനനുസരിച്ചിരിക്കും അതുപോലെ ചില ആളുകൾക്ക് ചുരിദാർ ഭയങ്കര രസമായിട്ട് ചേരാറുണ്ട് ചുരിദാറിൽ തന്നെ മഹാവൃത്തികേടായിട്ട് വരുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഏത് വസ്ത്രത്തിനെയും അത് ധരിക്കുന്ന ആളെങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അത് അയാളുടെ വ്യക്തിത്വത്തിനെയും പ്രൊജക്ട് ചെയ്യും വ്യക്തിത്വം ഇല്ലാത്ത ആള് ഏത് ഡ്രസ് ഇട്ടാലും കൊള്ളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ വ്യക്തമായ ഒരു അഭിപ്രായം ചുരിദാറുണ്ട് മോഡേൺ ഡ്രസ് ഉണ്ട് സാരി ഉണ്ട് സെറ്റും ഉണ്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കുമ്പോൾ അത് മാന്യമായ വസ്ത്രധാരണമായിരിക്കണം അത്രേ ഉള്ളൂ ഇവിടെ ഇതാ വളരെ എനർജി പേസ് ഉള്ള ഒരു സ്കൂൾ റിയൂണിയൻ സംഭവിക്കാൻ പോവുകയാണ് ഓൺ സ്റ്റേജ് ടീം പോപ്പി ആയിരിക്കും എത്തുന്നത് അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പ് ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക് ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന ഈ തിരുമുറ്റത്തെത്തുവാൻ വല്ലാത്ത മോഹമായിരുന്നു ആ അതൊക്കെ ശരിയാ പക്ഷേ തിരുമുറ്റത്ത് ഒരു കോണിൽ നിൽക്കുന്ന ആ നെല്ലിമരത്തിന്റെ കാര്യം ഓർക്കുമ്പോഴാ കലി വരുന്നത് ആ നെല്ലിമരത്തിൽ നിന്ന് കമ്പ് വെട്ടിയ കണക്ക് മാഷന്റെ ചന്നാ പിന്നെ അടിച്ചിരുന്നത് നിങ്ങളോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണ്ണു കുടിച്ച് വീട്ടിൽ വന്നിട്ട് എന്നെ മറിയേ മറിയേ എന്ന് വിളിക്കരുത് ഞാൻ നിന്നെ മറിയേ മറിയേ എന്നല്ലേ വിളിച്ചത് നിങ്ങൾ വിളിക്കുന്നത് മറിയേ മറിയേ എന്നാണെന്ന് എനിക്കറിയാം പക്ഷെ കണ്ണും കുടിച്ചിട്ട് നാക്കും കൊഴിഞ്ഞിട്ട് മറിയേ എന്ന് വിളിക്കുമ്പോ നാട്ടുകാർ കേൾക്കണത് വേറെ പലതുമാണ് പണ്ട് നമ്മൾ മുതിർന്നവരെ കാണുമ്പോ നമ്മൾ ഉണ്ടഴിച്ചിടും എന്നാ ഇപ്പോഴത്തെ പിള്ളേരാ ഉണ്ടഴിച്ച് തലയെ കെട്ടും ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകര് നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ നമുക്ക് ഒത്തിരി സ്നേഹം തോന്നിയെങ്കിലും ഒരു തവണ പോലും തുറന്ന് പറയാൻ പറ്റാത്ത ചെറിയ ഇഷ്ടങ്ങള് സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോൾ ഈ ഒക്കെയുള്ള മെമ്മറീസ് വളരെ ലൈവായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും ഇവിടെ ഇതാ അത്തരമൊരു സ്കൂൾ റിയൂണിയനാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർസിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ടീമാണ് എത്താൻ പോകുന്നത് പള്ളിക്കൂടം ഗ്രൗണ്ടുമായി ടീം പോപ്പി വള്ളിനിക്കറും പുള്ളിപ്പാവാടയും ഇട്ട് പള്ളിക്കൂടത്തിൽ പോയിരുന്ന ആ പഴയ കാലം ഓർമ്മകൾ ഓർമ്മകൾ കൂടക്കുഴലൂരി ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം മരമൊന്നുലുത്തുവാൻ മോഹം സത്യം ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന ഈ തിരുമുറ്റത്തെത്തുവാൻ വല്ലാത്ത മോഹമായിരുന്നു ആ അതൊക്കെ ശരിയാ പക്ഷേ തിരുമുറ്റത്ത് ഒരു കോണിൽ നിൽക്കുന്ന ആ നെല്ലിമരത്തിന്റെ കാര്യം ഓർക്കുമ്പോഴാ കലി വരുന്നത് അതെന്താണ് നിനക്ക് കലി വരുന്നത് ആ നെല്ലിമരത്തിൽ നിന്ന് കമ്പ് വെട്ടിയ കണക്ക് മാഷന്റെ ചന്നാ പിന്നെ അടിച്ചിരുന്നത് ആ കണക്ക് മാഷനെ കാണുമ്പോഴേ പണ്ടവൻ നിക്കറി മുള്ളുമായിരുന്നു അതിപ്പോഴും മുള്ളും പക്ഷേ അവന്റെ പെണ്ണുമ്പളെ കാണുമ്പോഴാണെന്ന് മാത്രം എടാ നിന്നെ ഓർമ്മയുണ്ടോ പണ്ട് നമ്മളിവിടെ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലാസ്സിൽ കയറാതെ ജഗദീഷിന്റെ പ്രായക്കര പാപ്പ സിനിമ കാണാൻ പോയത് പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുമോ അതിൽ അഭിനയിച്ച ജഗദീഷ് അന്നും ഇന്നും ഒരേ കണക്കിരിക്കുന്നു പക്ഷേ നമ്മളെ സ്കൂളിൽ ചെതലെടുത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി എടാ പണ്ട് ഇവിടെ നമ്മൾ പഠിപ്പിച്ച സാറുമാരെയൊക്കെ നിങ്ങൾ ഓർക്കാറുണ്ടോ പിന്നെ ഓർക്കാറുണ്ടോന്നോ
പണ്ടവർ പറഞ്ഞു തന്ന വാക്കുകൾ അച്ഛനും പ്രതി അനുസരിച്ചുകൊണ്ടാ നമുക്ക് ഇന്ന് നല്ലൊരു ജീവിതം തന്നെ കിട്ടിയത്. ഇന്നെന്താ നിങ്ങൾക്ക് ഇത്ര വലിയ സന്തോഷം? ആർക്കെങ്കിലും എ പ്ലസ് കിട്ടിയോ? എന്റെ പൊന്നെ മാമന്മാരെ നമുക്ക് നാളെ തൊട്ട് ഒരാഴ്ച പഠിത്തമില്ല, ഹർത്താലാ. അതെന്താടാ? അതെ, സെക്രട്ടേറിയറ്റിന്റെ മുന്നില് ഭക്തന്മാരുടെ ഒരു മാർച്ച് ഉണ്ട്. മാർച്ച് നടക്കുമ്പോ എങ്ങനെയാടാ ഹർത്താൽ വരുന്നത്? മാർച്ച് എന്തായാലും പോലീസ് തടയും, ഇവന്മാര് പോലീസിനെ കല്ലെറിയും, പോലീസ് സമരക്കാരെ തല്ലും, രണ്ടുപേരെങ്കിലും തീരും. ആ ദേശത്തിന് മറ്റേ പാർട്ടിയുടെ ഓഫീസുകളെല്ലാം ഇവന്മാര് തല്ലിപ്പൊളിക്കും. അങ്ങനെ അവരുടെ ഹർത്താല്, പിന്നെ ഇവരുടെ ഹർത്താല്. അടിപൊളി! കൊച്ചു പിള്ളേർക്ക് വരെ മനസ്സിലായി ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ. എന്നിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും മരിക്കാൻ ആഗ്രഹമുണ്ടോ? മരിക്കുന്നെങ്കിൽ ഇപ്പൊ മരിക്കണം. എടാ, ഹർത്താൽ ദിവസത്തിൽ മരിച്ചാൽ നെഞ്ചുവേദന വന്ന് മരിച്ചാലും ലാത്തിയടി കൊണ്ട് മരിച്ചതാണെന്നും അല്ലെങ്കിൽ കല്ലേറിൽ മരിച്ചതാണെന്നും പാർട്ടിക്കാർ വരുത്തി തീർക്കും. നമ്മുടെ ബോഡി കൊണ്ടുപോയി പൊതുദർശനത്തിന് വയ്ക്കും. പിന്നെ ടിവിയിലും പത്രത്തിലും ഒക്കെ വന്ന് നമ്മള് കയറി ഫേമസ് ആവുകയാ. ചത്തു കഴിഞ്ഞ് ഫേമസ് ആയിട്ട് എന്താടാ കാര്യം? അതാണാ ഇപ്പോഴത്തെ ട്രെൻഡ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഒരു വിലയില്ല, ചത്തു കഴിഞ്ഞ ശവത്തിന് പൊന്നും വിലയാ. അത് കറക്റ്റാണല്ലോ. അതെ, നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഹർത്താൽ ഇല്ലാതാക്കരുത്, ബാക്കിയുള്ളവന്റെ കഞ്ഞിപിടി മുട്ടും. അതെങ്ങനെയാണ് ഹർത്താൽ ഇല്ലാതാകുമ്പോ നിന്റെ കഞ്ഞിപിടി മുട്ടുന്നത്? എന്റെ പൊന്ന് ചേട്ടാ, തുടർച്ചയായുള്ള ഹർത്താൽ വരുമ്പോ ജനങ്ങൾ ഏത് വിധേനയും വാഹനത്തിൽ പുറത്തിറങ്ങാൻ ശ്രമിക്കും. അങ്ങനെ പുറത്തിറങ്ങുന്നവർക്ക് വണ്ടിയിലൊട്ടിക്കാനുള്ള ബോർഡാ ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ദേ ഇത് കണ്ടോ, മരണം, വിവാഹം, എയർപോർട്ട്, നൂലുകെട്ട്, പാലുകാച്ച്, ആശുപത്രി. കഴിഞ്ഞ ഹർത്താലിന് രൂപ 5000 ഞാൻ ഇതുകൊണ്ട് ഒപ്പിച്ചത്. ഈശ്വര, അമ്മയ്ക്ക് പ്രാണവേദന, മോക്ക് വീണ വേദന. ഏതേതേ, ആവശ്യമില്ലാതെ ഹർത്താലിന് എതിരെ സംസാരിച്ചാലേ എന്റെ സ്വഭാവം മാറും. ഞങ്ങൾക്കിപ്പോ യൂണിയനെ കൊണ്ട് കേട്ടോ. ആഹാ, നിങ്ങൾ ഇതുവരെ പോയില്ലേ ചേട്ടാ? ഞാൻ അപ്പരേ പറഞ്ഞില്ല തിരുവനന്തപുരത്ത് അടി തുടങ്ങി നാളെ ഹർത്താലാ. ഞാനാ പാടത്തിനവിടെ കാത്തിരിക്കും. നാളെ എത്ര മണിക്കാ? നാളെ ഒരു 9 മണിക്ക്. നാളെ ഹർത്താൽ പേടിച്ച് ആരും വീട്ടിൽ ഇറങ്ങൂല, നമുക്ക് സ്വസ്ഥമായിട്ട് പാടത്തിരുന്ന് സംസാരിക്കാം. എന്തുവാടാ ഇത്, മുട്ടന്ന് വിരിഞ്ഞില്ലല്ലോ, വീട്ടിൽ പോടാ. താൻ പോടോ, താനാണ് ഞങ്ങളെ കാര്യം തിരക്കാൻ. എടി വെച്ച മാങ്ങാണ്ടിയുടെ എത്ര അല്ലേ ഉള്ളു, ഇപ്പൊ നീ ഇങ്ങനെയാണെങ്കിൽ വലുതാവുമ്പോ എന്തായിരിക്കും? അതോർത്ത് താൻ വിഷമിക്കണ്ട, എന്നെ ശൂഷിക്കാനേ എനിക്കറിയാം. ശൂഷിക്കാനാ? അളിയാൻ ന്യൂജൻ പിള്ളേരാണ്. എടാ, അവര് വാരി വലിച്ചിട്ട് തല്ലിട്ട് പോകുന്നു. എന്താ ബ്രോ പ്രശ്നം? ബ്രോയാ? ഒന്നും പറയണ്ട ബ്രോ, ഇവന്മാര് ഭയങ്കര പ്രശ്നം. എന്താണോ, എന്താ തനിക്കെന്താ, എന്താ പ്രശ്നം? പിള്ളേരോട് കളിക്കല്ലേ, പണി മേടിക്കുവേ. എന്റെ പൊന്നു മക്കളെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടും ഇല്ല, നിങ്ങളൊന്നും കേട്ടിട്ടും ഇല്ല. അങ്ങനെ മര്യാദക്ക് പറ. കം ഓൺ ബ്രോ. എന്റെ പൊന്നെ, പണി പാളിയനോ? ഇപ്പോഴത്തെ പിള്ളേരെ ഒരു കാര്യം, പണ്ട് നമ്മൾ മുതിർന്നവരെ കാണുമ്പോ നമ്മൾ ഉണ്ടഴിച്ചിടും, എന്നാ ഇപ്പോഴത്തെ പിള്ളേരാ ഉണ്ടഴിച്ച് തലയെ കെട്ടും. ഇതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതാണ് മാനുഫാക്ചറിങ് ഡിഫെക്ട്. അളിയാ, ഈ പിള്ളേരെ ഈ അധ്യാപകർക്കൊന്ന് തല്ലി പഠിപ്പിച്ചൂടെ? ആ ബെസ്റ്റ്, ഇപ്പോഴത്തെ പിള്ളേരെ തല്ലിയാലുണ്ടല്ലോ, പിള്ളേരെ തിരിച്ച് അധ്യാപകരെ വീട്ടിൽ കയറി തല്ലും. അതൊക്കെ പണ്ട്. നമ്മുടെ അധ്യാപകർ നമ്മളെ തല്ലുമ്പോഴും ശാസിക്കുമ്പോഴും അതിലൂടെ പിന്നീട് നമുക്ക് ഒരുപാട് നന്മകളെ ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോടാ? ആ കാലമൊക്കെ ഇനി ഓർമ്മകളിൽ മാത്രം. പണ്ട് നമ്മളെ കണക്ക് പിടിപ്പിച്ചിരുന്ന കാർത്തിക സാറ്, ദിലീപ് സാറ്, ജയശ്രീ ടീച്ചർ, അവരൊക്കെ നമുക്ക് തന്ന ഓർമ്മകൾ എത്ര വലുതാ. ഡാ, ഇവരെ എല്ലാരെയും കൂടി ഒരുമിച്ചൊന്ന് കാണാൻ എന്താ ഒരു മാർഗം? അല്ല, വെറുതെ ഒരു മോഹം. അതിന് ലാൽ ജോസിനെ കണ്ടാ മതി. സിനിമാ സംവിധായകന? അല്ലടാ, തോട്ടംപുറത്തെ ലാലിനെ നീ പോയി കാണണം. അവനുമായിട്ട് പോയിട്ട് ജോസിനെ കാണണം. ജോസിന്റെ കയ്യിൽ നമ്മുടെ കൂടെ പഠിച്ചവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ബാക്കിയുള്ളവരുടെ അഡ്രസ് സ്കൂളിന്റെ രജിസ്റ്റർ ബുക്കിൽ നിന്ന് തപ്പിയെടുക്കാം. അളിയാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുകൂടാനേ നമുക്ക് സംഘടിപ്പിക്കാം. ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം.
അത് കൊള്ളാം. പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച പെമ്പിള്ളേരെ വീണ്ടും കാണാൻ ഒരു സുവർണ അവസരം. സുസ്മി, ഇന്ദു, ജസീല, റൈനി, അളിയ, അവരൊക്കെ പണ്ട് വള്ളിപ്പാവളയിട്ട് നടന്ന പെമ്പിള്ളേരല്ല, ഇപ്പൊ തടിമാടന്മാരായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരാ. മോന്തയുടെ ഷേപ്പ് മാറുവേ. അപ്പൊ നമ്മളിപ്പോ പോയി ജോസിനെ കാണുന്നു, അവന്റെ അഡ്രസ് എടുക്കുന്നു, ബാക്കിയുള്ള അഡ്രസ് സ്കൂളിന്റെ രജിസ്റ്ററിൽ നിന്ന് എടുക്കുന്നു. നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നു. നമ്മൾ എത്ര കള്ളു കുടിച്ച് ഫിറ്റായാലും ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതെ കൃത്യസമയത്ത് വീട്ടിലെത്തിക്കോളും. അപ്പൊ അളിയൻ ഭാര്യയായിട്ട് കെട്ടിപ്പിടിച്ചു കിടന്നു തുടങ്ങിക്കോ. ഗുഡ് നൈറ്റ്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ് അളിയ. ഓക്കെ ഓക്കെ. പറഞ്ഞോണിച്ച് പറഞ്ഞോളൂ. നീ എന്തിനാ ഗുഡ് നൈറ്റ് പറഞ്ഞു അവന്റെ വീട്ടിൽ കൊണ്ടാക്കിയത്? പിന്നെ അവന്റെ വീട്ടിൽ ചെല്ലുമ്പോ അവന് ഗുഡ് നൈറ്റ് പറയണ്ടേ? ഇടാതെ അവന്റെ വീടല്ലേ നിന്റെ വീടല്ലേ? ഞാനില്ലാത്ത സമയത്ത് ആണുങ്ങളെ വിളിച്ച് വീട്ടിൽ കയറ്റിയത്. ഇഷ്ടോ സ്നേഹക്കുള്ള, ഇനി മുതൽ ആ വേദിക്ക വരെ മതി നിങ്ങളുടെ സഹായവും സേവനവും. മനസ്സിലായോ? ഇവനെന്താടാ ഇങ്ങനെ? അതൊന്നുമില്ല, സുന്ദരിമാരായ ഭാര്യമാരുള്ള കുടിയന്മാർക്കുള്ള ഒരു അസുഖമാണിത്, സംശയരോഗം. എന്നാ പിന്നെ പെട്ടെന്ന് എനിക്ക് എന്റെ വീട്ടിൽ പോകണം. അതെന്താടാ, നിന്റെ ഭാര്യ സുന്ദരിയാണോ? ആടാ എന്നാ വാടാ. എനിക്ക് ആ കൂടി മൂന്ന് ചെരുപ്പല്ലേ ഉള്ളൂ, ഇതിപ്പോ ഇവിടെ ആറെണ്ണം കിടക്കാനല്ല. എന്റെ കണക്കൂട്ടലൊക്കെ തെറ്റണല്ല ദൈവമേ. എടേ മറിയേ, എടേ മറിയേ, എടേ മറിയേ. ഞാൻ നിന്നെ മറിയേ മറിയേന്നല്ലേ വിളിച്ചത്? നിങ്ങൾ വിളിക്കുന്നത് മറിയേ മറിയേന്നാണെന്ന് എനിക്കറിയാം, പക്ഷെ കള്ളും കുടിച്ചിട്ട് നാക്കും കഴിഞ്ഞിട്ട് മറിയേന്ന് വിളിക്കുമ്പോ നാട്ടുകാർ കേൾക്കണത് വേറെ പലതുമാണ്. നാട്ടുകാരൻ നിന്നെ പറ്റി വേറെയും പലതും പറയുന്നുണ്ട്. അതിന്ന് തെളിയിച്ചിട്ടേ ഈ ജോണിക്കുട്ടി ഇവിടുന്ന് പോകൂ. നിങ്ങൾ എന്ത് തെളിയിക്കുന്ന? എനിക്ക് ഇവിടെ ആ പാട് മൂന്ന് ജോഡി ചെരുപ്പേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് ഈ വീട്ടിൽ ആറ് ചെരുപ്പ് വന്നത്? മനുഷ്യ, ഒരു ജോഡി ചെരുപ്പ് തുറന്ന രണ്ടെണ്ണ, അപ്പൊ മൂന്ന് ജോഡി ആവുമ്പോ ആറെണ്ണം വരില്ലേ? ഓ കറച്ച്, അപ്പൊ ഒരു ജോഡി എന്ന് പറഞ്ഞ രണ്ടെണ്ണം. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങള് മൂന്ന് പേര്, ലില്ലി, മേരി, മറിയ. ലില്ലി, മേരി ഒരു ജോഡി. നീ എന്താ ഒറ്റയായി പോയെ? ഞാനെന്താ ഒറ്റയായി പോയെന്ന് എന്റെ അപ്പനോട് പോയി ചോദിക്കൂടി. നിന്റെ അപ്പനോട് ചോദിക്കൂ, എന്റെ കാലയിൽ എങ്ങനെ ഈ ഒറ്റ ചെരുപ്പ് വന്നെന്ന് നിന്റെ അപ്പനോട് പോയി ചോദിക്കൂ. ഓ, ഈ ചെരുപ്പിന്റെ കാര്യമായിരുന്നു. ഇത് നിങ്ങൾ എവിടെന്നെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് മാറിയിട്ടോണ്ട് വന്നതായിരിക്കും. ഇപ്പൊ കറച്ച്, ഇല്ലെങ്കിൽ എന്റെ കണക്കൂട്ടില് മൊത്തം തെറ്റിപ്പോയെന്ന്. എന്റെ കണക്കൂട്ടാണോ തെറ്റിയത്? എന്താ ഒമ്പത് മണിക്ക് ഷാപ്പ് ഉടച്ച് വീട്ടിൽ പോണ ഞാൻ ഒരു മണിക്കൂറായി ചെരുപ്പ് തപ്പി നടക്കുന്നു. ഞാൻ കരുതി വല്ല പട്ടി എടുത്തോണ്ട് പോയെന്ന. അത് ഈ പട്ടിയാണ് ഇപ്പഴല്ല മനസ്സിലായത്. ആഹാ, ഈ പട്ടി കാണാതെ പോയോ? അമ്മച്ചേ, എന്റെ ഈശോയെ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ച്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒരു കത്തി എടുത്ത് കുത്തുന്ന മനുഷ്യന് ഇനി എന്തൊക്കെ നടക്കുവാവോ? കുഴപ്പമായ പിടിച്ചു. ഇതെന്റെ ചെരുപ്പ് മാത്രമല്ലല്ലോ. നീ ഒരു പൂ ചോദിച്ചു വന്നു, നിനക്ക് ഞാനൊരു പൂക്കാലം തന്നു വിടുന്നു. പറ്റോ, ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഇനി ഇതുപോലെ ആവശ്യമുള്ളവർക്ക് വരാം, പടിപ്പുരവാതിൽ അടയ്ക്കാറില്ല. ആരാത്? ഞാനാണോ ജോസ്? വന്നു അല്ലേ ഊര് തണ്ടി. അയ്യോ, അടി വരവെച്ചിരിക്കുന്നു. വന്ന കാര്യം മനസ്സിലായി. നിന്റെ സൈക്കിൾ അപ്പുറത്ത് വാഴമ്മ ചാരി വെച്ചിട്ടുണ്ട്, കൊണ്ടുവയ്ക്കൂ. സ്റ്റാൻഡിന് ചെറിയൊരു ആട്ടം ഉണ്ട്, അത് നന്നാക്കണം. ശംഭോ മഹാദേവ. എന്താടാ സമാധി കിരികിരി, നടുകുട്ടി കിടക്കാണ്, ഇനി ഒന്ന് ചെയ്ത്. ഓ ഓ മോനെ ദിനേശ. ഓ, ഞാനിനി അകത്തോട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുന്നുമ്മൽ ജോണിച്ചൻ വീണ് കിടക്കുക. ഇത് കണ്ട് സന്തോഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം.
സഹതപിക്കാനാണെങ്കിൽ ഒരു നായിന്റെ മോനും ഇങ്ങോട്ട് വരണ്ട. സൂര്യകിരീടം വീണുടൻ റാവിൻ തിരുവരങ്ങി. ഹലോ, കണ്ടത്തിൽ മറിയുണ്ടോ? കണ്ടത്തിൽ മറിയാറില്ല, മുറ്റത്തേറും നിറയാറുണ്ട്. കാണോങ്കി വാ. ഇതെന്നടാ കുണ്ടളപ്പുഴുവ? ആരാ? ഓ, മറിയ. മറിയക്ക് മറിയക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ? മറിയക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. എന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ കടന്നൽ കൂടെ ഇളയൂരുമ്പോ എല്ലാം കൂടി എന്റെ വീട്ടിലേക്കാണല്ലോ കർത്താവേ വരുന്നത്. ഷോ, എന്റെ ദൈവം, ഇത് ആരായി കിടക്കുന്നത്? ഇതെന്റെ പിള്ളേരുടെ അച്ഛനാ. അതിലെനിക്കൊരു സംശയവും ഇല്ല. അബദ്ധം പറ്റിയതാണല്ലേ? ഒരു അബദ്ധവും ഇല്ല, അറിഞ്ഞോണ്ട് തന്നെയാ രണ്ടു പിള്ളേരും. എടോ, തനിക്കെന്നെ മനസ്സിലായില്ലേ? തന്റെ കൂടെ കണ്ടമംഗലം സ്കൂളിൽ പഠിച്ച രാജീവ് ഗാന്ധിയുടെ ആരുമല്ല. ഇതാരാ മറിയെ? ഓ, എന്റെ ഭർത്താവ്. നാട്ടുകാരങ്ങനെ പറയുന്നു, ഞാനത് അംഗീകരിക്കുന്നു. ഒന്ന് എണീറ്റ മനുഷ്യ, മാന്യന്മാരായ ആളുകൾ വീട്ടിൽ വരുമ്പോഴാണോ നിങ്ങളൊക്കെ കാണിക്കുന്നത്? ഓ, മാന്യന്മാർ! 8 മണിക്ക് സ്വന്തം വീട്ടിൽ കയറി വന്ന ഞാൻ മോശക്കാരൻ. പാതിരാത്രി കണ്ടവരുടെ വീട്ടിൽ വലിഞ്ഞു കയറുന്ന ഇവന്മാരും മാന്യന്മാർ അല്ലയോ? മാന്യന്മാരെ, എന്താണാവോ ആഗമന ഉദ്ദേശം? അല്ല, ഞങ്ങൾ ഈ മറിയുടെ കൂടെ ഒരുമിച്ചൊരു റൂമിൽ ക്ലാസ് റൂമിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. കർത്താവേ, കൂടെ പഠിച്ചവര് ഒരേ തിരക്കി വരാൻ തുടങ്ങിയല്ലോ. സ്കൂളിൽ രജിസ്റ്റർ നോക്കിയാ വീട് കണ്ടുപിടിച്ചത്. മറിയുടെ അപ്പനാ നമ്പർ തന്നത്. ആ, ഇവിടെ അപ്പന്റെ അങ്ങനെ ഒരുപാട് നമ്പർ ഉണ്ട്. അതിലൊരു നമ്പറില്ല ഞാൻ വീണേ. അതേത് നമ്പർ? സ്ത്രീധനം തരാന്നും പറഞ്ഞൊരു നമ്പർ. 10 പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല, അറിയോ? അല്ല, വിളിച്ചിട്ട് കിട്ടിയില്ല, മൊബൈൽ ഇപ്പൊ ഇല്ല. എടി, ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങൾ മനസ്സിലായില്ലേ? എനിക്കിങ്ങോട്ട്. എടി, ഇത് ഞാനാ, പഴംപിഴിങ്ങി രാജീവ്. അയ്യോ, എടാ പഴംപിഴിങ്ങി. അപ്പൊ ഇത്? എടി, ഇത് നമ്മുടെ ചപ്പ്ളി തോമസ്. എടാ ചപ്പ്ളി, നീ പോടി മരം കയറി മറിയേ. പണ്ടിവളും മരം കയറി മറിയ, ഇപ്പൊ എന്റെ തോളെ കയറി മറിയുവാ. അല്ല, ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം? നിന്റെ ഒരു ഉദ്ദേശം ഇവിടെ നടക്കില്ല. എവിടെ നിന്ന് കിട്ടി മറിയേ ഈ ശവത്തിന്? രാജീവ് നിർത്ത്. അദ്ദേഹം എന്റെ ഭർത്താവാണ്. മദ്യപിക്കുമ്പോ മാത്രമേ അദ്ദേഹം ഇങ്ങനെ ഉള്ളൂ. അല്ലാത്തപ്പോ എന്നെ എന്റെ മക്കളും ജീവന കൂട്ടുകെട്ട പുള്ളി എങ്ങനെ ആക്കിയത്? അയ്യോ മറിയ, സോറി, വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടപ്പോ അറിയാതെ പറഞ്ഞു പോയതാ. മറിയ, ദേ ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞാൻ അങ്ങോട്ട് മാറി തരാം. എന്റെ ജോലി ചായ പ്ലീസ്. അടുത്ത മാസം 25-ാം തീയതി നമ്മൾ പഠിച്ച കണ്ടവന്റെ സ്കൂളിൽ വെച്ചൊരു ഫംഗ്ഷൻ. കണ്ടവന്റെ സ്കൂളിൽ വെച്ച് നടത്തുന്ന ഫംഗ്ഷൻ ഇവിടെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? കണ്ടവന്റെ സ്കൂളല്ല, കണ്ടമംഗല സ്കൂൾ. ഓ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ച സ്കൂളാത്. ആ സ്കൂളിൽ വെച്ച് ഞങ്ങളുടെ ഓർമ്മ പുതുക്കാൻ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. മറിയ തീർച്ചയായും വരണം. വരും, തീർച്ചയായും വരും. പിന്നെ ഞങ്ങളൊക്കെ ഫാമിലി ആയിട്ടാ വരുന്നേ. മറിയ തീർച്ചയായും ഇദ്ദേഹത്തെ കൊണ്ടുവരണം. പിന്നെന്താ, കൊണ്ടുവരാലോ. പിന്നെ മറിയ, ഒരു കാര്യം, ഇദ്ദേഹം മദ്യപിക്കാതെ നോക്കണേ. അത് നിങ്ങൾ പേടിക്കണ്ട, അക്കാര്യം ഞാൻ ഏറ്റു. മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും മാറ്റുള്ളൊരു ബിന്ദു മറയത്തോളി കണ്ടു കളിയൂ ഞാൻ ആടുന്നേടനാടില്ല മതിയാവിൽ ഒരു നാളിലും ഈ നല്ലൊരു നേരം. അല്ലേ, ഊണങ്ങനുണ്ടായിരുന്നു? ഊണ് കൊള്ളത്തിലളിയ, വളരെ മോശം. പുളിശ്ശേരി സൂപ്പർ. പായസം പായസമായിരുന്നു അതിന്റെ ഏറ്റവും കിടിലം. പിന്നെ നീ എന്തിനടേ ഊണ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു? അതെ, ഇപ്പോഴും പറയുന്നു ഊണ് കൊള്ളത്തില്ല. എടിയും മരം കയറി മറിയേ, ഇതാരാടി? ഇതെന്റെ ഹസ്ബൻഡ്. ഹലോ. ഹലോ, ഞാൻ സുമേഷ്. ഞാൻ ജോണിക്കുട്ടി. ജോണിക്കുട്ടി എന്ത് ചെയ്യുന്നു? ഞാൻ വാട്ടർ അതോറിറ്റിയില. എടി മറിയേ, എടി കുട്ടിത്താറേ, മരം കയറി. എടി മറിയ, നീ വല്ല കഴിച്ചായിരുന്നു? ഇല്ല. എന്നാ എന്നാ വന്നേ? ചേട്ടൻ വന്നില്ലേ? ഇല്ലടി, എനിക്ക് നല്ല വിശപ്പില്ല, നീ വയ്ക്കൂ. ജോണിക്കുട്ടി. എന്താ ജോണിക്കുട്ടി, അടിക്കൂ. തെമ്മാർത്തരം കാണിച്ചാ അടിക്കാല്ല, ഇടിച്ചതിന്റെ മൂക്കാമട പൊളിച്ചാ. ആ പറയോ, അതല്ല. പിന്നെ നമുക്ക് ഈ ഊണിന് മുമ്പ് 2 സ്മോള് കിട്ടാലോ. എന്താ ഊണിന് മുമ്പേ ചെറിയ 2 സ്മോള്? താൻ എന്ത് വർത്തനോട് പറഞ്ഞത്? ഇത്രയും മനോഹരമായ ഒരു പരിപാടി നടക്കുമ്പോ സ്മോൾ അടിക്കാനോ? ഐ എം സോറി ജോണിക്കുട്ടി. എവിടെ ഇരിക്കും സാധനം?
എടി കുട്ടിത്താറാവേ, എടി ഊണ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി ഉച്ച കഴിഞ്ഞുള്ള പരിപാടി എന്താ? നമ്മുടെ പഴയ ഹെഡ്മിസ്ട്രസിനെ നല്ല സുഖമില്ലാതിരിക്കുക. അപ്പൊ ടീച്ചറിന്റെ പ്രസംഗം കഴിഞ്ഞ് ടീച്ചർ അങ്ങ് പൊയ്ക്കോട്ടെ. ശരിയാ, ഒരു കഴിഞ്ഞേ നീ ടീച്ചറിനെ വിളിക്ക്. ശരി. എല്ലാരും ഹാളിലേക്ക് ഒന്ന് കേറിയിരിക്കെ. നമ്മുടെ ടീച്ചറെ നമ്മളോട് രണ്ടു വക്ക് സംസാരിക്കാൻ പോവാ. പ്രായം കുറച്ചായതുകൊണ്ട് ടീച്ചറിന് നിങ്ങളോട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഞങ്ങളെ ഓർത്തല്ലോ. ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി ഞങ്ങളെയെല്ലാം പ്രത്യേകം ആദരിച്ചതിൽ ഞങ്ങൾക്കെല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോളെ, ആരെങ്കിലും എന്നെ ഒന്ന് അങ്ങോട്ട്. ടീച്ചർ വരൂ, ഞാൻ കൊണ്ടുപോ അങ്ങോട്ട്. ഇനി അടുത്തതായി കലാപരിപാടികളാണ്. വേദിയിൽ നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു നൃത്താവിഷ്കാരം. ശശികല ചാത്തിയ ദീപാവലയം കാർത്തിക വർണ്ണാഭരണം ശിഞ്ചിത രഞ്ജിത രാജീവേ, അനാവശ്യം പറയരുത്. വെള്ളമല്ല കൊടുത്തത്, സ്കോച്ചാ കൊടുത്തത്. ആര് കൊടുത്തു? ഞാൻ കൊടുത്തു. അത് ഞാൻ അറിഞ്ഞ ആളിയാ. ഒരുപാട് കുടിച്ചാ? ഏ, ഒരുപാടൊന്നും കുടിച്ചിട്ടില്ല. ആശ്വാസം പുപ്പിയോടെ വിഴുങ്ങിയായിരുന്നു. അയ്യോ, എടാ പാട്ടിടാ, ഞാൻ ഡാൻസ് കളിക്കട്ടെ. ജോണിക്കുട്ടി അലമ്പുണ്ടാക്കല്ലേ, മിണ്ടാതില്ല. എടാ പാട്ടിടാൻ പറഞ്ഞോ. എടാ ഒന്ന് വിളിച്ചോണ്ട് പോടാ. ഞാൻ എങ്ങനെ വിളിച്ചോണ്ട് പോവാൻ? മിസ്റ്റർ ജോണിക്കുട്ടി, ആ യെസ് നമുക്ക് ഓരോന്നുകൂടെ അടിച്ചാലോ? ആ അത് തറവാടിച്ചോ. കേട്ടോ, ഇടി എന്താടി ഇത്? ഒന്നും പറയണ്ട, എന്റെ തല വിധി. പ്രിയമുള്ളവരെ, ഇനി ഈ വേദിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടി നമ്മളുടെ നാലാം ക്ലാസ്സിൽ പഠിച്ച പ്രൊഫസർ സൂര്യദാസ് കണ്ടൽക്കാട് അവതരിപ്പിക്കുന്ന മാജിക് ഷോ. അങ്ങനൊന്നും വിളിക്കരുത്, അതൊക്കെ പണ്ട്. അവരിപ്പോ പ്രൊഫസർ സൂര്യദാസ് കണ്ടൽക്കാടാണ്. അവന്റെ ഒരു വാനിഷിങ് പണ്ട് അവൻ ഇങ്ങനെ തന്നെയാ. ടീച്ചർ ഉപ്പാവ് ഉണ്ടാക്കി വെക്കും, അവനത് കലത്തോടെ വാനിഷ് ചെയ്യും. Thank you.
പ്രിയമുള്ളവരെ അടുത്തത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാജിക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ മാജിക്ക് എനിക്കൊന്ന് കാണണം. എന്റെ ജോണി ചായ നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് വീട്ടിൽ പോവാം. പിള്ളേരെ വിളിച്ചിട്ട് നീ വീട്ടിൽ പോരി, ഞാനിത് കണ്ടിട്ടേ വരുന്നുള്ളൂ. ചെയ്യടാ, എന്തോ നിന്റെ ഐറ്റം കാണിക്ക് കാണിക്ക്. പ്രിയമുള്ളവരെ, ഇതൊരു പേപ്പറാണ്. അത് ആർക്കാണ് മനസ്സിലാകാത്ത പൊട്ട, നീ മാജിക്ക് കാണില്ല. പ്രിയമുള്ളവരെ, ഇതൊരു പേപ്പറാണ്. തിരിച്ചു പിടിച്ചാലും മറിച്ചു പിടിച്ചാലും ഒരേ പേപ്പർ. നീ എന്നാ ചെയ്യാൻ പോകുന്നേ, അത് കാണിക്ക്. ഈ പേപ്പർ ഞാൻ നാല് പേപ്പർ ആക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ്. അത് കഴിഞ്ഞ് ഞാൻ അത് എട്ട് പേപ്പർ ആക്കും. ആ ഇതാണോ വലിയ അത്ഭുതം? അതിപ്പോ ഞാൻ കാണിച്ചു തരാലോ. നീ ആ പേപ്പർ ഇങ്ങോട്ട് വന്നേ. നാല് പീസ്, ഇനി എട്ട് പീസ് ആകണം. ഇങ്ങനെയാണ് ഞാൻ അവതരിപ്പിക്കത്തില്ല. പ്രിയമുള്ളവരെ, അടുത്തത് അതിസാഹസ്യമായ ഒരു ഐറ്റം ആണ്. ഒരു കത്തി ഒരു മനുഷ്യന്റെ കണ്ടനാളത്തിൽ കുത്തി ഇറക്കാൻ പോവുകയാണ്. അടിപൊളി. നീ ആ കത്തി മാറ്റിട്ട് ഈ കത്തി ഒന്ന് കുത്തിയിറക്കുക. അയ്യോ ചേട്ടാ, അതൊന്നും പറ്റില്ല. ഞങ്ങള് മജീഷ്യന്മാര് കാശ് കൊടുത്ത് മേടിക്കുന്ന കത്തി മാത്രമേ കുത്തിയിറക്കുള്ളൂ. നീ ഒരു 100 രൂപ കിട്ടുന്നേ. എന്തിന്? നീ ഒരു 100 രൂപ കിട്ടാ. എന്നാ 100 രൂപ ആ താ, ഈ കത്തി പിടിച്ചേ. നീ ഇപ്പൊ കാശ് കൊടുത്തല്ലേ എന്നെ വാങ്ങിച്ചത്, ഇനി കുത്തിയിറക്ക്. എനിക്കൊന്നും പറ്റിയല്ല, ഞാൻ കളഞ്ഞിട്ട് പോ. ഞാൻ തലക്കെട്ട് വല്ല ഓളം ഉണ്ടോ? അയാള് പോയി. എന്റെ പൊന്നും അറിയ ഇയാളെ വിളിച്ചോണ്ട് പോഷക്കാരൻ. പ്രിയമുള്ളവരെ, ഇനി ഇവിടെ ഒരു ഡെപ്മാഷ് ആണ് നടക്കുന്നത്. അതാരാണ് ഇവിടെ അവതരിപ്പിക്കുന്നതെന്ന് നമുക്കൊരു നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കാം. ഞർക്ക് വേണ്ടി നിൽക്കുന്നത് സുമേഷിനും മറിയയ്ക്കുമാണ്. അപ്പൊ നമ്മൾക്ക് ആരംഭിക്കാം. മറിയേ, നമുക്ക് തകർക്കണം. ഇതൊന്ന് കഴിയട്ടടാ, നിന്നൊന്ന് കാണാൻ ഇരിക്കായിരുന്നു ഞാൻ. ശരി എങ്കിലേ, എന്നോട് പറ, ഐ ലവ് യു. ഞാനിപ്പോ പോയി പറയും, കമ്പനി പൂട്ടും, MD തൂങ്ങും, ദാദയുടെ പണി പോകും. ഓക്കെ, പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു പറയാം. അല്ല, ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. ഐ ലവ് യു ആർക്ക് വേണം? MD കെട്ടിപ്പിടിച്ച് നിന്റെ പണ്ടത്തെ കാമൂനെ കാണാൻ വേണ്ടി അല്ലടി നീ ഇവിടം വരെ വന്നത്. എന്നിട്ട് എന്നെ പറഞ്ഞു പറ്റിക്കല്ലടി. എന്റെ പൊന്നു സുഹൃത്തെ ഒന്നും അടങ്ങിനില്ലേ? എന്റെ പൊന്നു മറിയ ഒന്ന് വിളിച്ചോട്ട് പോ. അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നീ വീട്ടിലേക്ക് വാടില്ലെങ്കിൽ തരാടി. അതെ, നിങ്ങൾ എന്ത് പരിപാടി കാണിക്കുന്നത്? ഓരോത്തമാരി കള്ളു കുടിച്ച് ഇവിടെ കിടന്ന് കോപ്രായം കാണിക്കുന്നത് കാണാൻ വേണ്ടിയാണോ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തത്? ഇതിന്റെ പേരും പറഞ്ഞ് കാശ് ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങളാണ് നിങ്ങൾ ഞങ്ങളുടെ പിരിച്ചെടുത്തത്. ആ കാശൊക്കെ എവിടെ പോയെന്ന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ. ഓഹോ, അപ്പൊ അതാണ് പ്രശ്നം. പിരിച്ചെടുത്ത കാശിന്റെ കണക്കറിയണം അല്ലേ? എന്നാ കേട്ടോ, ആ കാശ് അർഹതയുള്ളവരുടെ കയ്യിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അർഹതയുള്ളവരോ? അതാരാ? പണ്ട് നമ്മളോടൊപ്പം പഠിച്ച ഒരു പ്രസാദിനെ അറിയില്ലേ? ക്ലാസ്സിലെ മിടുക്കനായ കുട്ടി. പിന്നെ പ്രസാദിനെ എനിക്കറിയില്ലേ? അവനിപ്പോ ഏതെങ്കിലും വലിയ ഉദ്യോഗത്തിലിരിക്കുമായിരിക്കും. നിങ്ങൾക്ക് തെറ്റി. എല്ലാ വിഷയത്തിലും ജയിച്ചൊന്നാമനായ അവൻ ജീവിതത്തിൽ വല്ലാതെ തോറ്റുപോയി. കാണോ നിങ്ങൾക്ക് അവനെ? അസുഖം ബാധിച്ച് ശരീരത്തിന്റെ ഒരു വശം തളർന്നുപോയ ഇവനിപ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുക. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പിരിച്ചെടുത്ത പൈസ അത് പ്രസാദിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിപ്പോ എത്ര ചോദിക്കാൻ, എന്താ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ലക്ഷങ്ങൾ പിരിവിട്ട് ഇതുപോലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടത്തി ആഘോഷിക്കുമ്പോൾ വിട്ടുപോയ കണ്ണികളെ പറ്റി ആരും ചിന്തിക്കാറില്ല. ഒരു നിമിഷം കൊണ്ട് മറന്നുപോകുന്ന ആഘോഷങ്ങളെക്കാളും ആഡംബരങ്ങളെക്കാളും നല്ലതല്ലേ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന നമ്മളുടെ സഹപാഠികളെ ഒന്ന് സഹായിക്കുന്നത്? അതെ, ഓരോ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെയും ലക്ഷ്യം ഇതായിരിക്കും.
അതിനുവേണ്ടിയായിരിക്കണം ഓരോ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും ഇനി നടക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് കൈയടിച്ചേ. ഒരുപാട് പൈസയൊക്കെ ചെലവഴിച്ച് വളരെയധികം സെലിബ്രേഷനോട് കൂടി നടത്തുന്ന കാര്യങ്ങളെക്കാൾ ഒരുപാട് സന്തോഷം തരുന്നത് ഇതുപോലുള്ള ചെറിയ സഹായങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും എന്ന വലിയൊരു പോയിന്റാണ് ടീം പോപ്പി ഇന്ന് ഈ വേദിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇനി എന്തായാലും ജഡ്ജസിന്റെ വേർഡിക്റ്റ് ആണ് നമുക്കറിയാൻ ബാക്കിയാകുന്നത്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ടീം പോപ്പി, കിരണിന്റെയും ചിത്തന്റെയും ഒക്കെ അന്നത്തെ ഫ്രണ്ട്സിനെ ഞാനും ഓർക്കുകയാണ്. സുസ്മി, ഇന്ദു, ജസീല, റെയ്നി, അധ്യാപകരായിട്ടുള്ള കാർത്തികേയൻ സാറ്, ദിലീപ് സാറ്, ജയശ്രീ ടീച്ചർ, ശരിയല്ലേ? ഓക്കെ. പിന്നെ കൂടെ പഠിച്ച മറിയാമ്മ. മറിയാമ്മയുടെ ഭർത്താവ് ജോണിയാണ് ഈ സ്കിറ്റിലെ ഏറ്റവും വലിയ കുരിശ്. അജയന്റെ ക്യാരക്ടറിനോട് നമുക്കൊരു ദേഷ്യം തോന്നുന്നുണ്ട്. അത് ആ ക്യാരക്ടറിന്റെയും പെർഫോമൻസിന്റെയും മികവാണ്. എങ്ങനെ ഒരു ഫംഗ്ഷൻ അലങ്കോലമാക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ജോണിയുടെ ക്യാരക്ടർ. ഒരു ഫംഗ്ഷന്റെ ആ സൗന്ദര്യം മുഴുവൻ നശിപ്പിക്കാൻ ഒരു വ്യക്തിയും രണ്ട് പെഗ്ഗും മതി. പിന്നെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് നിമിഷ നേരത്തെ ഈ ആഡംബരത്തിനേക്കാളും എന്തുകൊണ്ടും നല്ലത് എന്നെന്നും ഓർക്കാൻ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ, പരോപകാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന ആ മെസ്സേജ് അത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പള്ളിക്കൂടം എന്ന റൗണ്ടില് പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നിങ്ങൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതില് അല്പ ഹ്യൂമർ കുറവാണെങ്കിലും ഒരു കഥ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ അവിടെ നല്ല ടച്ചസ് ഉണ്ടായിരുന്നു, നന്മയുടെ എലിമെന്റ്സ് ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സർ. രാജേഷേട്ടാ, ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ കാര്യത്തിൽ രസകരമായ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എനിക്കൊക്കെ ഉണ്ട്. 1971 ബാച്ചിലെ SSLC 38 പേരിൽ 1-2 പേര് ഫോറിനിലേക്കുണ്ട്. ഞങ്ങളൊക്കെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടുകയും ഞങ്ങളെ പഠിപ്പിച്ച് ജീവിച്ചിരിക്കുന്ന സാറന്മാർക്കെല്ലാം ഓണൊക്കെ വിടുകയും ഫാമിലി ആയിട്ട് വരുന്ന സദ്യയൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തിന് ക്ലാസ്മേറ്റ്സിൽ പോലും അത് വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുമായിരുന്നു ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. പിന്നെ ഈ റീയൂണിയൻ, പഴയ ഓൾഡ് ബോയ്സ് എല്ലാം ഒന്നിക്കുന്നതൊക്കെ. അപ്പം നമ്മുടെ കൂടെ പഠിച്ചവരിൽ ഒരാൾ വലിയ പൊസിഷനിലെത്തുന്നെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഒന്നും ആകാത്തത് നമുക്ക് ഭയങ്കര സങ്കടം തന്നെ. ഈ സ്കിറ്റിൽ ഒരു മെസ്സേജുണ്ട്. ഇത് ആരുടെങ്കിലുമൊക്കെ കണ്ണ് തുറക്കുമെങ്കിൽ ഈ സ്കിറ്റ് കണ്ടതിന് ശേഷം അയ്യോ നമ്മളിവിടെ പഠിച്ചവർ കാണാൻ ഉള്ളത് രക്ഷപ്പെടും തോന്നിയാൽ അതായിരിക്കും ഈ സ്കിറ്റോട് ഉണ്ടാകുന്ന ഒരു പുണ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. കീപ് ഇറ്റ് അപ്പ്. ലാൽ സർ, എനിക്ക് ഈ സ്കിറ്റ് വളരെ ഇഷ്ടമായി. നല്ല വിഷയമാണ്. ഞാൻ ക്ലാസ്മേറ്റ്സ് ചെയ്തുകൊണ്ടല്ല, അല്ലാതെ തന്നെ എനിക്ക് സ്കിറ്റ് ഇഷ്ടമായി. താങ്ക് യു സർ. ക്ലാസ്മേറ്റ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. അതിൽ അവർ റീയൂണിയൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറയുന്നത് നമ്മൾ ഒത്തു ചേരുമ്പോൾ നമ്മളുടെ ഒപ്പം തളർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കണ്ടുമുട്ടണമെന്ന് നരേന്ദ്ര ക്യാരക്ടർ മുമ്പ് പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെയാണ് അവർ അത് ഓർത്തുകൊണ്ടാണ് അവർ വീണ്ടും കൂടുന്നത്. ഏതായാലും ഇത് വളരെ രസകരമായ ഒരു ശശിധാറിൻ്റെ ഒക്കെ ഒരു സിനിമ കണ്ടതുപോലെ ഉണ്ടായിരുന്നു. താങ്ക് യു. പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, മാജിക് ഷോ ഉണ്ട്, നല്ല തമാശയുള്ള സീനുകളുണ്ട്, നൊസ്റ്റാൾജിയ ഉണ്ട്. ശശിയേട്ടൻ്റെ സിനിമ കണ്ട ഫീലിംഗ് ആണ് ലാലുവിനുണ്ടായത്. പക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോഴും പ്രായക്കര പാപ്പാനും ജഗദീഷുമാണ്. വളരെ വളരെ നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമായി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുന്നത് എല്ലായിടത്തും ഭയങ്കര ഒരു തരംഗം തന്നെയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് പഴയ സ്കൂളിലെല്ലാവരും, പഴയ കോളേജിലെല്ലാം. അതിന് തീർച്ചയായിട്ടും ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയായിരിക്കണം തുടക്കം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിനകത്തോടെ നമ്മൾ പറയുന്നു എല്ലാവരും അടിച്ചു പൊളിച്ച് ഹലോ ഫോൺ നമ്പർ മേടിച്ച് പോവാണ്ട് നമ്മൾ ആ കൂട്ടത്തിലുള്ള നമ്മുടെ പലരും പല ലെവലിലെത്തി. പക്ഷെ ഒന്നുമല്ലായ്മ കഷ്ടത അനുഭവിക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ കൂടുതൽ പഠിച്ചവരെ നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊണ്ട് ഒരു നല്ല കാര്യം സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു നിർത്തിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ മാജിക് അവതരിപ്പിച്ച ആ കലാകാരനെ നമ്മൾ നല്ലൊരു കൈയടി കൊടുക്കണം.
അരുൺ. അരുൺ കൊള്ളായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജോർജിയസ്. ലാൽ സർ ഓൺ 25. ജ്യോതിഷേട്ടാ 23 out of 25. Thank you, sir. Rini Tommy, 23. Thank you. Your actor, they are getting 93 on 100. Thank you. ഇനി ലാൽ സാറിന് വേണ്ടി മാത്രമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു ടീം നടത്തുന്ന ഒരു ഡെഡിക്കേഷനാണ് സംഭവിക്കുന്നത്. കാരണം ലോകം മൊത്തമുള്ള ആൾക്കാർ ഈ ഒരു പാട്ടിനൊപ്പം നൃത്തം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ആ ഒരു ഓർമ്മ നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സാറിൻ്റെ തന്നെ ഒരു ഐക്കോണിക് സോങ് ആണ്. റിമി ജോഷിഡ, റെഡി മ്യൂസിക്. മനസ്സ് കട്ടെടുക്കാൻ വേണ്ടി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ജഡ്ജസും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരന്മാരും നിങ്ങൾക്ക് വേണ്ടി മാത്രം അണിനിരക്കും. സോ ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2. ഞാൻ ചെന്ന് അവിടെ കേറി കഴിഞ്ഞപ്പോണ്ടല്ലോ എസ് ഐക്ക് പെട്ടെന്ന് തന്നെ ആളെ പിടികിട്ടില്ല. എന്റെ അമ്മോ, എസ് ഐ പയനല്ലേ, കാല് പിടിച്ച് കരയാ, കരഞ്ഞു പറയാ സാറെന്റെ ജോലി തെറിപ്പിക്കല്ലേ, സാർ ഒന്ന് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോന്ന്. അയ്യോ, ഭയങ്കര ഇതല്ലേ കേട്ടോ. ഞങ്ങളുടെ ഹോട്ടലിൽ മറ്റൊരു പ്രത്യേക ബംഗാളികളില്ല. ഇല്ല ഇല്ല, തലശ്ശേരി ഫുഡ് വെക്കണതും ബംഗാളികളല്ല, ബംഗാളികളെ ഇല്ല, എല്ലാം ഒറീസക്കാരാണ്. പറ്റാതെ കഴിക്കാൻ പഠിക്കണം, അത് പഠിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കണ്ട് പഠിച്ചോ അമ്മച്ചി, നോക്കിക്കോ, ഇങ്ങനെ എടുക്കട്ടെ, നോക്ക്. ആന ഓല എന്നെ പോലെ ഉണ്ട്.